രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ സർവകലാശാലയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി അഥവാ ഡിയു. ഇന്ത്യയിൽ തന്നെ മികച്ച വിവിധ കോളേജസും ഡിപ്പാർട്ട്മെന്റ്സും എല്ലാം ഡിയുവിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ഡൽഹി ഒന്ന് കാണാനും അവിടെ പഠിക്കാനും ഒരവസരം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ 2021 നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ കുറച്ച് സ്പെക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവരുടെ എൻട്രൻസും എന്താ ക്യൂസെറ്റ് വഴി ആയിരിക്കും അല്ലെങ്കിൽ മുമ്പത്തെ പോലെ ആയിരിക്കില്ല എന്നുള്ള കുറച്ച് സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൊല്ലം അഗൈൻ കഴിഞ്ഞ കൊല്ലത്തെ ഒരു അഡ്മിഷൻ പാറ്റേൺ തന്നെയാണ് ഡി യു ഫോളോ ചെയ്യുന്നത്. മിക്കവാറും ബൈ നെക്സ്റ്റ് ഇയർ ഇതൊരു അവരൊരു ക്യൂസെറ്റിലോട്ട് ഇതിന്റെ ഒരു അഡ്മിഷൻ പ്രോസസ്സ് മാറ്റാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പല വീഡിയോസിലൂടെ വിശദീകരിക്കുന്നതാണ്. ഇൻ കേസ് ക്യൂസെറ്റ് ആക്കിയാൽ തന്നെ നമുക്ക് എങ്ങനെ അഡ്മിഷൻ ലഭിക്കാം എന്നതിനെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തവണത്തെ 2021 ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നോട്ടിഫിക്കേഷനെ പറ്റിയാണ്. അപ്പൊ സോ നമുക്കിനി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു മച്ച് സോർട്ട് ഔട്ട് ആഫ്റ്റർ ഒരു ഡെസ്റ്റിനേഷൻ ആണ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വൺ ബിൽഡിംഗ് ഓർ വൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത് ഫസ്റ്റ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1922. സോ ഇറ്റ് ഇസ് വൺ ഓഫ് ദി ഏർലിയർ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പൊ 1922 വെറും 3 കോളേജസ് ആയിട്ട് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ആൻഡ് കറന്റ്ലി ഡി യു ഹാസ് ഓൾമോസ്റ്റ് 86 ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് റിസർച്ച് സെന്റേഴ്സ് വിത്ത് 91 കോളേജസ് അണ്ടർ ദം. 91 കോളേജസ് ആൻഡ് കൗണ്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, ബിക്കോസ് ഡൽഹി യൂണിവേഴ്സിറ്റി കറന്റ്ലി ഒരു എക്സ്പാൻഷൻ ഒരു ഫേസിലാണ്. അപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റി ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ആൻഡ് ഇപ്പോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് ഡൽഹി എന്ന് പറയുന്നത് ഒരു ഒരു മെൽറ്റിംഗ് പോട്ടാണ്. സോ യു ഗെറ്റ് പീപ്പിൾ ഫ്രം എവ്രിവെയർ ഓൾ അക്രോസ് ദ കൺട്രി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പോഷർ ഒന്നും ഇറ്റ് ഇസ് നോട്ട് കമ്പയറബിൾ ടു എനി അതർ എക്സ്പീരിയൻസ് യു വിൽ ഗെറ്റ് ഇൻ യുവർ ലൈഫ്. അപ്പൊ അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഇനീഷ്യൽ, അതായത് നിങ്ങളൊരു പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈം എന്ന് പറയുന്നത് നിങ്ങളെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ആൻഡ് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കരിയർ പാത്ത് ഇതെല്ലാം വളരെ നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധ്യതയുള്ള കുറച്ച് ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ഗെറ്റ് എക്സലന്റ് ഫാക്കൽറ്റി ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് അവിടെ തന്നെ ഭയങ്കര റിസർച്ച് ഓറിയന്റഡ് ആണ്. പിന്നെ ഔട്ട്റീച്ച് ആക്ടിവിറ്റീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് അപ്പോൺ ദി കോളേജസ്, ഇൻഡിവിജ്വൽ കോളേജസ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് കോളേജിലാണോ പഠിക്കുന്നത് ആ കോളേജസിന്റെ ഇതിനനുസരിച്ചിരിക്കും ഈ ഒരു ടീച്ചിങ് മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ റിസർച്ച് ഓറിയന്റഡ് എന്താണ്, അവിടുത്തെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ കോളേജ് യു ആർ പാർട്ട് ഓഫ്. പിന്നെ ഡി യുവിന്റെ വേറൊരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഓഫേഴ്സ് ഓണേഴ്സ് ഡിഗ്രി. അപ്പൊ എല്ലാവർക്കും സ്ഥിരമായിട്ടുള്ള ഒരു ഡൗട്ടാണ്, ലൈക്ക് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അൻ ഓണേഴ്സ് ഡിഗ്രി ആൻഡ് എ നോർമൽ ഡിഗ്രി. അപ്പൊ നമ്മൾ നാട്ടില് കേരളത്തിൽ കൂടുതലും നമ്മൾ ഓണേഴ്സ് അങ്ങനെ കാണാറില്ല. സാധാ ഒരു ബി എ ഡിഗ്രി അല്ലെങ്കിൽ പി എസ് സി ഡിഗ്രി മാത്രമേ കാണാറുള്ളൂ. പക്ഷെ ഡി യുവിന്റെ കേസിൽ നമ്മൾ പോവാണെങ്കിൽ നമുക്ക് ഓണേഴ്സ് ഡിഗ്രി നമുക്ക് കാണാം, അല്ലെങ്കിൽ ബി എ പ്രോഗ്രാം എന്ന് കാണാം, പിന്നെ യു ഗെറ്റ് ദി നോർമൽ ഡിഗ്രീസ്. അപ്പൊ ഇതിന്റെ എല്ലാം വ്യത്യാസം നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓണേഴ്സ് ഡിഗ്രി നോർമൽ ഡിഗ്രി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പൊ ഇവിടെയും ഇറ്റ് ഇസ് ഇങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല. ഓണേഴ്സ് ഡിഗ്രീന്റെ കാര്യം വരുമ്പോൾ ഓണേഴ്സ് ഡിഗ്രിക്കാണ് നോർമൽ ഡിഗ്രീനേക്കാൾ കുറച്ച് വാല്യൂ കൂടുതൽ. ആൻഡ് എന്താന്ന് വെച്ചാൽ ഈ ഓണേഴ്സ് ഡിഗ്രി കുറച്ച് സബ്ജക്ട് സ്പെസിഫിക് ആയിരിക്കും പഠിക്കുന്നത്. ഇപ്പോ നിങ്ങൾ സാധാ ഒരു ബി എ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബി എ ഒരു പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ബി എ എക്കണോമിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ ഒക്കെ പേപ്പേഴ്സും ഉണ്ടാവും. അതുകൂടെ തന്നെ നിങ്ങൾക്ക് വേറെ കുറെ പേപ്പേഴ്സ്, വേറെ സബ്ജക്ട്സിലെ പേപ്പേഴ്സ് നിങ്ങൾക്ക് എലക്ടീവ്സ് ആയിട്ടൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആയിരിക്കില്ല, അതായത് യു വോണ്ട് കവർ എവറിത്തിങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്ട്. അപ്പോൾ അതിനുശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഡിഗ്രി എടുത്തതിന് ശേഷം അതിൽ തന്നെ നമ്മൾ പി ജി ചെയ്യണം എന്നില്ല, ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇനി മാസ്റ്റേഴ്സ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ നോർമൽ ഡിഗ്രി കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകാം. ആൻഡ് സോ ദാറ്റ് ആഫ്റ്റർ ഡിഗ്രി ദേ കെൻ ചൂസ് അനദർ സബ്ജക്ട് ഫോർ ദർ മാസ്റ്റേഴ്സ് ഇൻ സ്പെഷ്യലൈസേഷൻ. പക്ഷേ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഭയങ്കര ഇൻഡെപ്ത് നോളജ്, അല്ലെങ്കിൽ അവരെ കരിക്കുലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോംപ്രിഹെൻസീവ് കരിക്കുലം ആയിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഒരു എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ആവാൻ
ഉള്ള ഒരു ഇതിലാണ് ഇതിന്റെ ഒരു കരിക്കുലം ഇതുവരെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോട്ട് ജസ്റ്റ് യുവർ നോർമൽ എന്താ സിലബസും കാര്യങ്ങളും അല്ലാതെ തന്നെ നിങ്ങൾക്ക് കുറെ ഒരു പ്രൊജക്ട്സ് അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് സെമിനാർസ് ഇച്ചിരി കൂടെ ഒരു ഹയർ ലെവൽ ആയിരിക്കും ദാൻ ദി നോർമൽ ഡിഗ്രി. പക്ഷേ മോർ ഓർ ലെസ് ഒരുപാട് സിമിലർ ആണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഒരു എക്സ്ട്രാ ഉണ്ടാകും ഈ ഓണേഴ്സ് ഡിഗ്രിയിൽ. അത് മാത്രമുള്ള ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഈ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി മൊത്തം സ്പ്രെഡായി കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഒരു പോയിന്റിൽ മാത്രമല്ല, ആസ് ഐ സെഡ് ദേർ ആർ സോ മെനി കോളേജസ് അണ്ടർ ദി ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പോൾ കറന്റ്ലി ഡൽഹി യൂണിവേഴ്സിറ്റി സ്പ്ലിറ്റ് ഇൻ ടു ടു ക്യാമ്പസസ്, നോർത്ത് ക്യാമ്പസും ഉണ്ട് സൗത്ത് ക്യാമ്പസും ഉണ്ട്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റി ഇപ്പോൾ കറന്റ്ലി ഒരു എക്സ്പാൻഷൻ ഫേസിലായതുകൊണ്ട് തന്നെ നോർത്തും സൗത്തും അല്ലാതെയും they are starting an east campus at Surajmal Vihar and a west campus at Roshanpura near Najafgarh. It is also under development. Appo ee Delhi University nanu veendum vibhuligirichi ini pudhiya colleges um appo kududil kuttigalku DU il padikkanulla sadhyathagalum koodikondu varana with the increasing number of colleges under ഡൽഹി യൂണിവേഴ്സിറ്റി. ഇനി ഡി യുടെ റാങ്കിങ്സ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ മികച്ച NIRF റാങ്കിങ്ങിൽ തന്നെ മികച്ച ഒരു ടോപ്പ് 20 കോളേജസിൽ ഒരു മെജോറിറ്റി പോർഷൻ വരുന്നത് ഡി യു കോളേജസ് തന്നെയാണ്. അതുകൂടാതെ ഡി യുക്ക് നാക് അക്രഡേഷനിൽ ഒരു ഹയസ്റ്റ് സ്കോർ ആയ A+ ഗ്രേഡ് ഉണ്ട് വിത്ത് 3.28 സ്കോർ. ആൻഡ് അതുപോലെ തന്നെ ഡി യു ഇസ് ഓൾസോ ഇൻ ദ 6th പൊസിഷൻ ഇൻ ദ നാഷണൽ റാങ്ക് ആസ് പെർ സെൻറ്റർ ഫോർ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ്. And DU also has the 11th position in National Institute Ranking Framework. That is NIRF 2020 ranking il 11th position and overall university rankings il ullathu. Adhuvol thana DU is also in the top 10 Indian public educational institution universities and the first among Indian public universities under QS BRICS university ranking. പിന്നെ ഡി യു ഹാസ് ഓൾസോ ബീൻ റാങ്ക്ഡ്, കുറെ റാങ്കിങ്സ് എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ കുറെ ഇന്റർനാഷണൽ റാങ്കിങ്സ് ആണ്. അപ്പോൾ ഇറ്റ് ഇസ് ബിറ്റ്വീൻ ഡി യു ഇസ് ബിറ്റ്വീൻ 600 to 800 ഇൻ ദി ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2021. പിന്നെ ഇറ്റ് ഇസ് ഓൾസോ ഇൻ ബിറ്റ്വീൻ 200 to 250 ഇൻ ദി ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ് 2021. ആൻഡ് ഇറ്റ് ഇസ് 182nd ഇൻ ദി എമർജിംഗ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2021. അപ്പോ ഇത് കുറച്ച് റാങ്കിങ്സ് മാത്രമാണ് ഡി യുണ്ടത്. ഇതിലും കുറെ റാങ്ക്സും അച്ചീവ്മെന്റ്സും കാര്യങ്ങളും കൂടുതലുണ്ട്. ഇൻഡിവിജ്വൽ കോളേജസിന് സെപ്പറേറ്റ് ആണ്, അത് ഇതിലിപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് യൂണിവേഴ്സിറ്റി ആസ് എ ജനറൽ വരുന്ന കുറച്ച് റാങ്കിങ്സ് ആണ്. ഇനി നമുക്ക് ഏതൊക്കെ കോളേജസ് ആണ് ഡി യുയിൽ ഉൾപ്പെടുന്നത് നോക്കാം. നമുക്ക് നോർത്ത് ക്യാമ്പസ് സൗത്ത് ക്യാമ്പസ് എന്ന രീതിയിൽ കോളേജസ് ഏതൊക്കെയാണ്, അവരുടെ NIRF റാങ്കിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സൊ ഫസ്റ്റ് ഡി യു കോളേജസ് നമ്മൾ നോർത്ത് ക്യാമ്പസിൽ പെടുന്ന കോളേജസ് ആണ് ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ മിറാൻഡ ഹൗസ് ആണ്. ഫസ്റ്റ് റാങ്ക് ഇൻ NIRF വരുന്നത് മിറാൻഡ ഹൗസ് ആണ്. മിറാൻഡ ഹൗസ് ഇസ് എ ഗേൾസ് ഓൺലി കോളേജ് ആൻഡ് അതുപോലെ തന്നെ വേറൊരു മച്ച് സോർട്ട് ആഫ്റ്റർ കോളേജ് ആണ് ഈ സെന്റ് സ്റ്റീഫൻസ് എന്ന് പറയുന്നത്. സെന്റ് സ്റ്റീഫൻസ് ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. അത് നമ്മൾ വീണ്ടും ഈ ഹൗ ടു അപ്ലൈ ഫില്ലപ്പ് ചെയ്യുമ്പോൾ ആ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഏതൊക്കെയാണ് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ സെന്റ് സ്റ്റീഫൻസ് യു കെൻ സി റാങ്ക് 4 ആണ്. Then you have SRCC, that is ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്. അവിടെ എക്കണോമിക്സിനും ബി കോമിനൊക്കെ അഗൈൻ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു കോളേജാണ് SRCC. ഇവിടെ ഇപ്പൊ നമുക്ക് കാണാം റാങ്ക് 12 ആണ് ഉള്ളത്. ദെൻ യു ഹാവ് ഹിന്ദു കോളേജ് വിത്ത് റാങ്ക് 3. ദെൻ ഹൻസ്രാജ് വിത്ത് റാങ്ക് 9. ദെൻ യു ഹാവ് രാംജാസ്, ദെൻ ഇന്ദ്രപ്രസ്ഥ കോളേജ് ഫോർ വിമൻ, ദെൻ കിരോറിമാൽ അഗൈൻ ഇറ്റ് ഇസ് റാങ്ക് 19. പിന്നെ ദൗലത്രാം കോളേജ് ഇൻ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് നോർത്ത് ക്യാമ്പസിൽ പെടുന്ന കുറച്ച് പ്രോമിനന്റ് ആയിട്ടുള്ള കോളേജസ്. നമ്മൾ എല്ലാ കോളേജസിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കുറച്ച് ഈ റാങ്കിങ്ങിൽ പെടുന്നതും അല്ലാതെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കോളേജസ് മാത്രമാണ് നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നോർത്ത് ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന ഡി യു കോളേജസ്. ഇനി നമ്മൾ സൗത്ത് ക്യാമ്പസിൽ പോവുകയാണെങ്കിൽ ഇവിടെ അഗൈൻ ടോപ്പ് വരുന്നത് LSR ആണ്, ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമൻ. ഇവിടെ റാങ്ക് 2 ആണുള്ളത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ഗേൾസ് ഓൺലി കോളേജ്. അപ്പൊ റാങ്ക് 1 മിറാൻഡ ഹൗസ് വാസ് ഓൾസോ എ ഗേൾസ് ഓൺലി കോളേജ്. ആൻഡ് റാങ്ക് 2 വരുന്നത് LSR, ഇറ്റ് ഇസ് അഗൈൻ എ വിമൻസ് ഓൺലി കോളേജ്. ആൻഡ് ദെൻ യു ഹാവ് ശ്രീ വെങ്കടേശ്വര കോളേജ് വിത്ത് റാങ്ക് 14, കമല നെഹ്റു കോളേജ് ആൻഡ് ദെൻ ഗാർഗി കോളേജ് വിത്ത് റാങ്ക് 16, ദെൻ ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ്, then Shaheed Bhagat Singh College, then College of Vocational Studies, then Atmaram Sanatan Dharma College, and it has ranked 13 in NIRF.
Then you have Maitreyi College, then Sri Aurobindo College, and Jesus and Mary College. അപ്പോ ഇവിടെ ഇപ്പൊ റാങ്കിങ്സ് വന്നിട്ടുള്ളത് ടോപ്പ് 20 റാങ്കിങ്സ്, അതായത് കോളേജസിന്റെ ടോപ്പ് 20 റാങ്കിങ്സിൽ തന്നെ നമുക്ക് കാണാം ഒരു മെജോറിറ്റി പോർഷൻ വന്നിരിക്കുന്നത് ഈ ഡി യു കോളേജസിനാണ്. ഓൾ ഇന്ത്യയിൽ തന്നെ മെജോറിറ്റി പോർഷൻ ഫസ്റ്റ് ടോപ്പ് 20 കോളേജസ് ഇൻ ഇന്ത്യ വരുന്നത് ഡി യു കോളേജസിന്റെ അടിയിലാണ്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിലോട്ട് പോവാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യു ഹാവ് ബോത്ത് മെറിറ്റ് ബേസ്ഡ് ആൻഡ് ചില കോഴ്സസ് ഇസ് ബേസ്ഡ് ഓൺ എൻട്രൻസ് ബേസ്ഡ്. അപ്പോൾ ഇതിന് രണ്ടിനെയും പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒറ്റ ആപ്ലിക്കേഷൻ തന്നെയാണ് മെറിറ്റ് ബേസ്ഡിനും എൻട്രൻസ് ബേസ്ഡിനും വരുന്നത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ യു ജസ്റ്റ് ഹാവ് ടു അപ്ലൈ വൺസ്. ഒരൊറ്റ ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് മെറിറ്റിനും എൻട്രൻസിനും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്തെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചു നോക്കിയാൽ മതി. ഇതെല്ലാം ഒഫീഷ്യൽ സൈറ്റിൽ അവൈലബിൾ ആണ് ഇൻഫർമേഷൻ. നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മളൊന്നും കൂടി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ യു ഹാവ് ആദ്യം തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓണേഴ്സ് ആണ് ആദ്യം വന്നിട്ടുള്ളത്, ബി എ ഓണേഴ്സ്. അത് യു ക്യാൻ സി എന്തൊക്കെ സബ്ജക്ട്സിലുണ്ടെന്ന്. യു ഹാവ് അപ്ലൈഡ് സൈക്കോളജി, ദെൻ ലാംഗ്വേജ് അറബിക് ബംഗാളി, ഫ്രഞ്ച് ഉണ്ട്, ജർമ്മൻ, ഹിന്ദി, ഹിസ്റ്ററി, ഇറ്റാലിയൻ, ദെൻ പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ അഗൈൻ സൈക്കോളജി, സംസ്കൃത്, സോഷ്യോളജി, സ്പാനിഷ്, ഉർദു, ഇതെല്ലാം ബി എ ഓണേഴ്സ് ആണ്. ദെൻ യു ഹാവ് എ ബി എ പ്രോഗ്രാം. ഇപ്പൊ ബി എ പ്രോഗ്രാം എന്ന് പറയുന്നതും ഇത് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ല, യു ഹാവ് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സ്. അപ്പൊ നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഏത് സബ്ജക്റ്റിലാണ് വേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് ഈ ബി എ പ്രോഗ്രാം ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ യു വിൽ ബി ഗിവൻ കോമ്പിനേഷൻ ഓഫ് 3 സബ്ജക്ട്സ്, അതായത് പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, അങ്ങനെ അങ്ങനെ പല കോമ്പിനേഷൻസ് നിങ്ങൾക്ക് കോഴ്സ് എടുത്തിട്ട് പഠിക്കാവുന്നതാണ്. എന്നിട്ട് ഫൈനലി അതിലേതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അതിൽ പിന്നീട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഇതിൽ നോക്കുകയാണെങ്കിൽ വി ഹാവ് ബി കോം ഓണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സാധാ ബി കോം പ്രോഗ്രാം ഉണ്ട്. പിന്നെ ബി എസ് സി ഓണേഴ്സ് ഒരുപാട് സബ്ജക്ട്സ് അവൈലബിൾ ആണ്. ആന്ത്രപ്പോളജി, ബയോ കെമിസ്ട്രി, ബയോമെഡിക്കൽ സയൻസസ്, പിന്നെ എന്താ കമ്പ്യൂട്ടർ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, ഫുഡ് ആൻഡ് ടെക്നോളജി, പോളിമർ സയൻസ്, സുവോളജി, ഹോം സയൻസ്, ഇതെല്ലാം ബി എസ് സി ഓണേഴ്സ് പ്രോഗ്രാംസിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ്. ഇനി ഓണേഴ്സ് അല്ലാതെ നോർമൽ ബി എസ് സി പ്രോഗ്രാംസ് ആണ് ഇതെല്ലാം. സോ യു ഹാവ് ബി എസ് സി അപ്ലൈഡ് ലൈഫ് സയൻസ്, ദെൻ ലൈഫ് സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്. അപ്പൊ ഇത് പല കോമ്പിനേഷൻസ് അഗൈൻ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഫിസിക്കൽ സയൻസ് വിത്ത് കെമിസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിഫറെന്റ് കോമ്പിനേഷൻസ്, നമുക്ക് ഏത് സബ്ജക്ട് ആണോ താല്പര്യം എന്ന രീതിയിൽ യു ഹാവ് സോ മെനി ഓപ്ഷൻസ് അവൈലബിൾ ഫോർ യു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു ചില കോഴ്സസ് ആണ് ഈ വൊക്കേഷണൽ സ്റ്റഡീസ്. അപ്പോൾ വൊക്കേഷണൽ സ്റ്റഡീസിൽ വരുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ദെൻ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഇൻഷുറൻസ്, ദെൻ മെറ്റീരിയൽ മാനേജ്മെന്റ്, ടൂറിസം മാനേജ്മെന്റ്, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പോൾ ഇതെല്ലാമാണ് ബി എ വൊക്കേഷണൽ സ്റ്റഡീസിൽ മെറിറ്റ് ബേസ്ഡ് അഡ്മിഷനിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്. ബി എ വൊക്കേഷണൽ സ്റ്റഡീസ് കൂടാതെ നിങ്ങൾക്ക് ബി എ വൊക്കേഷണൽ പ്രോഗ്രാംസ് കുറച്ചും കൂടി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ അതിൽ യു ഹാവ് ബാങ്കിങ് ഓപ്പറേഷൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പ്രിന്റിംഗ് ടെക്നോളജി, വെബ് ഡിസൈനിങ്, ദെൻ റീറ്റെയിൽ മാനേജ്മെന്റ്, ഇതെല്ലാമാണ് വൊക്കേഷണൽ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കോഴ്സസ്. അപ്പൊ ഇതെല്ലാമാണ് ഒരു ഗ്രൂപ്പ് എ സബ്ജക്ട്സ്, അതായത് മെറിറ്റ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മെറിറ്റ് ബേസ്ഡ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ചില കോഴ്സസ് ആണ് ഇതെല്ലാം. ഇതെല്ലാം ഒഫീഷ്യൽ ഇവരുടെ ഡി യു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ ബെസ്റ്റ് 4 സബ്ജക്ട്സ് എന്താണ് എന്നുള്ളത്. അപ്പൊ ബെസ്റ്റ് 4 സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മളിതില് പ്രോസ്പെക്ടസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 4 സബ്ജക്ട്സ് ഫ്രം ലിസ്റ്റ് എ ആൻഡ് ബി ഫോർ ഡിഫറെന്റ് കോഴ്സസ്. അപ്പോൾ ഇവര് പ്രോസ്പെക്ടസിൽ ഇവര് ലിസ്റ്റ് എയും തന്നിട്ടുണ്ട്, ലിസ്റ്റ് ബിയും തന്നിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റ് എ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇറ്റ് ഇസ് മോർ ഓഫ് ലാംഗ്വേജസ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം മലയാളം കോർ, മലയാളം ഇലക്റ്റീവ് ഉണ്ട്, ദെൻ ഇംഗ്ലീഷ് കോർ, ഇംഗ്ലീഷ് ഇലക്റ്റീവ് ഉണ്ട്, ദെൻ യു ഹാവ് എവറി അതർ ലാംഗ്വേജസ്, അസാമീസ്, ബംഗാളി, ബോഡോ. അപ്പൊ നമുക്ക് കൂടുതലും ആവശ്യമുള്ളത് ഈ മലയാളവും ഇംഗ്ലീഷും ആയിരിക്കും. പിന്നെ അതല്ലാതെ ഇപ്പോ +1 +2 നിങ്ങൾ ലാംഗ്വേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോ അറബിക്ക അല്ലെങ്കിൽ ഹിന്ദി ഇത് രണ്ടും കൂടി ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി ആവശ്യമുള്ള
ഈ സബ്ജക്ട്സ്. അപ്പൊ ഇതൊക്കെയാണ് ലിസ്റ്റ് എ സബ്ജക്ട്സ്, അതായത് ലാംഗ്വേജ് സബ്ജക്ട്സ് ആണ്. ഇനി നമുക്ക് ലിസ്റ്റ് ബിയും കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ ലിസ്റ്റ് ബിയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ അത് കൂടുതലും ഒരു അക്കാഡമിക് സബ്ജക്ട്സ് ആണ്. അപ്പൊ ഈ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ നോക്കി നിങ്ങൾ പഠിച്ച കോഴ്സസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ഇപ്പോ നിങ്ങളെ സബ്ജക്ട്സ് ഇപ്പൊ അക്കൗണ്ടൻസി വരുന്നുണ്ട്, ബിസിനസ് സ്റ്റഡീസ് വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്. അപ്പോ അതല്ലാതെ നിങ്ങളൊരു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ഹിസ്റ്ററി, ദെൻ പൊളിറ്റിക്കൽ സയൻസ്, ദെൻ എക്കണോമിക്സ്. അപ്പോ നിങ്ങൾ പഠിച്ച സബ്ജക്ട്സ് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ച എല്ലാ സബ്ജക്ട്സും ഇതിൽ ഉണ്ടാവില്ല, ചിലത് കുറച്ചൊരു മിസ്സിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഫുൾ എൻറ്റയർ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ നമുക്കറിയാം പ്ലസ് ടുവിൽ മിക്കവർക്കും ഒന്നല്ലെങ്കിൽ ആറ് സബ്ജക്ട്സ് അല്ലെങ്കിൽ അഞ്ച് സബ്ജക്ട്സ് ആണ് ഉണ്ടാവുക, ബേസ്ഡ് ഓൺ വിച്ച് ബോർഡ്. ഇപ്പൊ കേരള ബോർഡിൽ സെപ്പറേറ്റ് ആയിരിക്കും, ആൻഡ് സി ബി എസ് ഇ ബോർഡിന് നമ്പർ ഓഫ് സബ്ജക്ട്സ് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മളിതൊരു ടോട്ടൽ മാർക്സ് അല്ല ഇതിന്റെ എടുക്കുന്നത്, നിങ്ങളുടെ ബെസ്റ്റ് ഫോർ, അതായത് നാല് സബ്ജക്ട്സിന്റെ മാർക്സ് വെച്ചിട്ട് കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ആ ഒരു പെർസെൻറ്റേജ് അവർ കണക്കാക്കുന്നത്. നമുക്കതൊരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഈ ബി എ ഓണേഴ്സ് പ്രോഗ്രാം, അതായത് അപ്ലൈഡ് സൈക്കോളജി, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ഫിലോസഫി, സൈക്കോളജി, ഇതിന്റെ എല്ലാം ഒരു ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ഇവിടെ പറയുന്നത് അഗ്രഗേറ്റ് 45% മാർക്ക് വേണം ക്വാളിഫൈ എക്സാമിൽ, അതായത് നിങ്ങൾ പ്ലസ് ടു മാർക്സ് മിനിമം 45% മാർക്ക് ഉണ്ടായിരിക്കണം. ദെൻ മെറിറ്റ് ഷാൾ ബി ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വൺ ലാംഗ്വേജ് ആൻഡ് ത്രീ ബെസ്റ്റ് അക്കാഡമിക് സബ്ജക്ട്സ് ആസ് സ്പെസിഫൈഡ് ഇൻ ലിസ്റ്റ് എ ആൻഡ് ലിസ്റ്റ് ബി. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്ത് മനസ്സിലായി, ഈ ഫോർ സബ്ജക്ട്സിൽ ഒന്ന് നിങ്ങളെ ലാംഗ്വേജ് ആയിരിക്കും, ബാക്കി ത്രീ സബ്ജക്ട്സ് നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സ് ആയിരിക്കും. അപ്പൊ ലാംഗ്വേജ് മിക്കവർക്കും നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും കണക്കാക്കുന്നത്. അതുകൂടാതെ ബാക്കി മൂന്ന് സബ്ജക്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് മാർക്സ് ഉള്ളത് എന്ന രീതിയിൽ അത്, അതും ഈ മൂന്ന് സബ്ജക്ട്സ് അതിനും സ്പെസിഫിക് ആണ്. നമുക്ക് ജസ്റ്റ് റാൻഡം മൂന്ന് സബ്ജക്ട്സ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോ നമ്മൾ ചില സബ്ജക്ട്സ് ട്വൽത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല, ഈ ലിസ്റ്റ് എ ലിസ്റ്റ് ബിയിലും പെടാത്ത കുറച്ച് സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാല്, ഈ ബെസ്റ്റ് ത്രീയില് കൊടുത്തു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും, നമുക്കൊരു നെഗറ്റീവ് ഇത് വരും, ഒരു ഡിഡക്ഷൻ വരും, ഒരു 2.5% ഡിഡക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോ കുറെ സബ്ജക്ട്സ് നമുക്ക് ചിലപ്പോ ഈ ട്വൽത്തിൽ പഠിച്ചതുപോലെ ആയിരിക്കൂല, ലിസ്റ്റ് ബിയിൽ കൊടുത്ത ചില സബ്ജക്ട്സ് ചിലപ്പോൾ നമ്മൾ ട്വൽത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഒരു കുറച്ചൊരു ട്രിക്കി ആണ്, പക്ഷെ ഇത് നമ്മൾ ഓരോ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ബി എ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങൾ ട്വൽത്തില് അതായത് കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീം അല്ലാതെ കോമേഴ്സോ സയൻസോ വേറെ എന്തെങ്കിലും സ്ട്രീം ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്ട് ട്വൽത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും, ഇവർ പറയുന്നത് എന്താണ്, ഔട്ട് ഓഫ് ദ ത്രീ അക്കാഡമിക് എലക്ടീവ് സബ്ജക്ട്സ് ചൂസൻ അബവ് വൺ മസ്റ്റ് ബി ദ കൺസേൺ സബ്ജക്ട് ഇൻ വിച്ച് ദി അഡ്മിഷൻ ഇസ് സോട്ട്. അപ്പൊ ബി എ പൊളിറ്റിക്കൽ സയൻസിന് അപ്ലൈ ചെയ്താൽ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് ഒരു ഈ ബെസ്റ്റ് ത്രീയിൽ പെടുന്ന ഒരു കോഴ്സ് ആണ്. പക്ഷെ നമ്മള് ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്ട് ട്വൽത്തിൽ പഠിച്ചിട്ടില്ല, അപ്പൊ എന്ത് ചെയ്യും, അപ്പോ എന്ത് സംഭവിക്കും, അഗെയിൻ നമുക്കൊരു നെഗറ്റീവ് ഒരു ഡിഡക്ഷൻ വരും. അപ്പൊ ഒരു 2.5% ഈ നമ്മളെ ബെസ്റ്റ് ഫോറിന മാർക്കിൽ നിന്ന് 2.5% വീണ്ടും നമുക്ക് കുറയുന്നതാണ്. അപ്പൊ ഇത് എല്ലാ കോഴ്സസിനും ഇത് ബാധകമല്ല, ഓരോ കോഴ്സിനും സ്പെസിഫിക് ആയിട്ട് അവർ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിനൊരു കാൽക്കുലേഷൻ. ഇവരിവിടെ പറയുന്നുണ്ട് ദി ഡിഡക്ഷൻ വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ ടു ബി ഓണേഴ്സ് സോഷ്യൽ വർക്ക് ആൻഡ് ബി ഓണേഴ്സ് ഫിലോസഫി. അപ്പൊ ഈ സോഷ്യൽ വർക്കും ഫിലോസഫിയും എന്നുള്ള സബ്ജക്ട്സ് നമ്മൾ ട്വൽത്തിൽ കൂടുതൽ ആൾക്കാർ പഠിക്കാൻ സാധ്യത ഇല്ലാത്ത സബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ആ കോഴ്സ് ഈ ഇതിൽ പെടുന്നില്ലെങ്കിലും എന്ത് സംഭവിക്കുന്നു, നിങ്ങൾക്ക് ഡിഡക്ഷൻ വരുന്നില്ല. ബാക്കി കോഴ്സസിനാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ പഠിക്കാത്ത സബ്ജക്ട് ട്വൽത്തിൽ പഠിക്കാത്ത സബ്ജക്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡിഡക്ഷൻ വരും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഈ ബെസ്റ്റ് ത്രീ സബ്ജക്ട്സ്, ലാംഗ്വേജ് അല്ലാതെ ബെസ്റ്റ് ത്രീ സബ്ജക്ട്സ് ലിസ്റ്റ് ബിയിൽ പെടാത്ത സബ്ജക്ട്സും കൂടിയാണെങ്കിൽ അഗെയിൻ നമുക്ക് അവിടെ ഒരു ഡിഡക്ഷൻ വരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇവിടെ പിന്നെ ഇവർ പറയുന്നുണ്ട് ഇപ്പൊ ബി എ ഓണേഴ്സിന്റെ അപ്ലൈഡ് സൈക്കോളജിയും വിൽ ബി ബേസ്ഡ് ഓൺ എന്താ സെയിം ആസ് ബി എ ഓണേഴ്സ് സൈക്കോളജി. അപ്പൊ രണ്ടിനും സെയിം ക്രൈറ്റീരിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ഫോർ. പിന്നെ ബി എ ഓണേഴ്സ് സോഷ്യൽ വർക്കിനും ബി എ ഓണേഴ്സ് ഫിലോസഫിക്കും ബെസ്റ്റ് 4% എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജും ത്രീ അക്കാഡമിക് സബ്ജക്ട്സും ആണ്. അതിന് ത്രീ അക്കാഡമിക് സബ്ജക്ട്സ് ഏതും ആകാം. നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ വർക്കിനും ഫിലോസഫിക്കും ആ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ആ കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാണെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് ബി എ ഓണേഴ്സ് പ്രോഗ്രാംസ്, അതായത് സോഷ്യൽ സയൻസ് സബ്ജക്ട്സിലെ ബി എ ഓണേഴ്സ് പ്രോഗ്രാമിനെ പറ്റി മാത്രമാണ് ഒരു എക്സാമ്പിൾ തന്നത്. ഇതിൽ നമ്മളിപ്പോ കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇതിൽ എക്കണോമിക്സും കൊമേഴ്സും പെട്ടിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയും നമുക്ക് ഒരു എക്സാമ്പിളിൽ കൂടി നമുക്ക് ഈ ബെസ്റ്റ് ഫോറിന്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ബി എ ഓണേഴ്സ് എക്കണോമിക്സിൽ എന്താണ് സംഭവിക്കുന്നത്,
ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പോയിന്റ് പറയുന്നുണ്ട്, ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ആൻഡ് പാസ്ഡ് മാത്തമാറ്റിക്സ് അറ്റ് ദി ക്വാളിഫൈയിങ് എക്സാമിനേഷൻ അഥവാ അറ്റ് ദി 12th ലെവൽ. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഈ ബെസ്റ്റ് ഫോർ സബ്ജക്ട്സിൽ എന്ത് വേണം, എന്തായാലും മാത്സ് പഠിച്ചിരിക്കണം, അതായത് മാത്സ് എന്ന സബ്ജക്ട് എന്തായാലും ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോ ഇങ്ങനെയാണ് ഇവിടെയും ബെസ്റ്റ് ഫോർ എടുക്കുന്നതാണ് 1 ലാംഗ്വേജ്, അപ്പൊ അതായത് നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കാം, ആൻഡ് 3 ബെസ്റ്റ് അക്കാഡമിക് ഇലക്റ്റീവ്. ആൻഡ് ഈ 3 ബെസ്റ്റ് അക്കാഡമിക് ഇലക്റ്റീവില് ഒന്ന് എന്തായിരിക്കണം, മാത്സ് ആയിരിക്കണം. ആൻഡ് ഇതും അഗൈൻ ഇവർ പറയുന്നുണ്ട് ഇൻ കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 ബെസ്റ്റ് 3 സബ്ജക്ട്സിൽ എന്താ ഏത് സബ്ജക്റ്റിനാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സബ്ജക്ട് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അതായത് എക്കണോമിക്സ് എന്തായാലും നമ്മൾ 12th പഠിച്ചിരിക്കണം. ഇൻ കേസ് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിഡക്ഷൻ ഓഫ് 2.5% നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ആൻഡ് വീണ്ടും സെയിം ക്ലോസ് തന്നെ A and B ലിസ്റ്റ് A and B പെടാത്ത സബ്ജക്ട്സ് നിങ്ങൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അഗൈൻ എന്ത് സംഭവിക്കും, ഒരു 2.5% ഡിഡക്ഷൻ ഇവിടെ സംഭവിക്കും. ഇവിടെ ആകെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ക്ലോസ് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് BA Honors എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ യു നീഡ് ടു ഹാവ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതാണ് ഒരു 2 എക്സാമ്പിളിലൂടെ ഇത് നിങ്ങൾ ഏത് കോഴ്സിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഏത് കോഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് അതിന്റെ എലിജിബിലിറ്റി നല്ല ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഒരു ബെസ്റ്റ് 4 ഇവർ ചൂസ് ചെയ്യുക. മോസ്റ്റ്ലി ഇറ്റ് ഇസ് 1 ലാംഗ്വേജ് ആൻഡ് 3 other subjects. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ പഠിക്കാത്ത സബ്ജക്ട്സ് ആണ് ഈ ലിസ്റ്റ് ബിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് കുറയുന്നതാണ്. പിന്നെ ഏത് സബ്ജക്റ്റിനാണോ നമ്മൾ അപ്ലൈ ചെയ്തത് ആ ഒരു പേപ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഇൻ കേസ് പഠിച്ചിട്ടില്ലെങ്കിൽ അഗൈൻ അവിടെ വിൽ ബി ഒരു ഡിഡക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ബെസ്റ്റ് 4 subjects ആ ഒരു നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഫുൾ ടോട്ടൽ മാർക്സ് ഇവിടെ എടുക്കുന്നതല്ല, ജസ്റ്റ് ബെസ്റ്റ് 4 subjects മാത്രമാണ് ചൂസ് ചെയ്യുക. ആൻഡ് മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി 1 ലാംഗ്വേജ് ആൻഡ് 3 academic subjects. അപ്പൊ ഈ ബെസ്റ്റ് 4 subjects നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപോലെ BA Honors Economicsന് മാത്തമാറ്റിക്സ് കമ്പൽസറി ആണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മാത്സ് കമ്പൽസറി ആയിട്ടുള്ള വേറെ ഒരു കോഴ്സ് ആണ് BCom Honors. അപ്പൊ നോർമൽ BComന് മാത്തമാറ്റിക്സ് കമ്പൽസറി അല്ല, പക്ഷേ BCom Honors പ്രോഗ്രാം ആണെങ്കിൽ മാത്സ് കമ്പൽസറി ആണ്. ഇവിടെയും BA Honors Economicsന് മാത്സ് കമ്പൽസറി ആണ്, നോർമൽ BA Economicsന് മാത്സ് പ്രശ്നമില്ല. ആൻഡ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് BSc Honors Computer Science മാത്സ് കമ്പൽസറി ആണ്. ഇനി അതുപോലെ തന്നെ ഈ PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ PCB ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മോസ്റ്റ്ലി കമ്പൽസറി ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഈ മിക്ക BSc കോഴ്സസ്. ഇപ്പൊ ഫാക്കൾട്ടി ഓഫ് സയൻസിലും ഈ ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് അപ്ലൈഡ് സയൻസസിൽ കൊടുക്കുന്ന വിവിധ BSc പ്രോഗ്രാംസിന് ഈ PCM അല്ലെങ്കിൽ PCB സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടാവുന്നത് ഒരു നിർബന്ധമായിട്ട് ഒരു കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കമ്പൽസറി സബ്ജക്ട്സിൽ വരുന്നത്. മാത്സ് ഇസ് കമ്പൽസറി ഫോർ BCom Honors, BA Honors എക്കണോമിക്സ് ആൻഡ് BSc Honors കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ നോർമലി PCM PCB ഇസ് ഫോർ ദി എന്താ സയൻസ് കോഴ്സസ്. ഇനി ഇവരുടെ പ്രോസ്പെക്ടസിൽ ക്ലിയർ ആയിട്ട് കൊടുത്ത വേറൊരു കാര്യമാണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഫോർ കാൻഡിഡേറ്റ്സ് ഫ്രം ബോർഡ്സ് അതർ ദാൻ CBSE. അപ്പൊ നമ്മള് കേരളത്തിൽ നിന്നും കൂടുതലും CBSE അല്ലാണ്ട് കൂടുതലും കേരള സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതലുള്ളത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് കാണുന്നതാണ് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ബെസ്റ്റ് 4 subjects പറഞ്ഞു. അപ്പൊ ഇൻ കേസ് നമ്മള് പഠിച്ച പേപ്പേഴ്സ് അല്ലെങ്കിൽ 12th എടുത്ത ചില സബ്ജക്ട്സ് ഈ ലിസ്റ്റ് ബിയിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്കൊരു ഡിഡക്ഷൻ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെ നമുക്കൊരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ചില സബ്ജക്ട്സ് ചില ബോർഡിൽ CBSE അല്ലാത്ത ബോർഡിൽ ചില സബ്ജക്ട്സ് വിൽ ബി ഡിഫറെന്റ് ഫ്രം ദി ലിസ്റ്റ് മെൻഷൻഡ് ഇൻ DU. അപ്പോ അത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് നമ്മൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പളിന്റെ സൈൻ ചെയ്ത് ഒരു ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നമ്മൾ പഠിച്ച കോഴ്സ് ഈ DU ലിസ്റ്റിൽ കൊടുത്ത കോഴ്സ് ആയിട്ട് അതായത് ഈ NCERT 12th സിലബസിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ആയിട്ട് ഇക്വലന്റ് ആണ് നമ്മൾ കാണിക്കണം. അപ്പോ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത് ഇപ്പൊ ജമ്മു ആൻഡ് കശ്മീരില് മുമ്പ് ജമ്മു ബോർഡില് ഒരു ബയോ കെമിസ്ട്രി എന്നുള്ളൊരു സബ്ജക്ട് പഠിച്ചിരുന്നു. അപ്പൊ ഇക്വലന്റ് എന്തിലോട്ടാക്കി, അപ്പൊ ഇവർ പറഞ്ഞു ഇത് ബയോളജി ആയിട്ട് സെയിം ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ 12th പഠിച്ചിട്ടുണ്ടാവുക ചില സബ്ജക്ട്സ്, ഇപ്പോ ജേർണലിസം എന്നുള്ള കുറച്ച് എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ സോഷ്യോളജി ആയിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലായിട്ട് കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക്
കാണിക്കാം. അപ്പൊ അതായത് NCERT 12th ഏതെങ്കിലും NCERT സിലബസ് ആയിട്ട് നമ്മൾ ഇത് ഇക്വലന്റ് ആണെന്ന് കാണിക്കണം. അപ്പോ നമ്മളൊരു ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈൻഡ് ആയിരിക്കണം ഈ സർട്ടിഫിക്കറ്റ്. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒരു സിലബസ് നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ആൻഡ് ദി ഫൈനൽ കോൾ വിൽ ബി മെയ്ഡ് ബൈ DU വെതർ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ഇക്വലന്റ് ഓർ നോട്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ ഇൻ കേസ് നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു സബ്ജക്ട് ആണ് അല്ലെങ്കിൽ 2.5% ഈ ഒരു ഡിഡക്ഷൻ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് വഴി നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ 70:30 എന്നുള്ള റേഷ്യോയിലാണ് ഇവര് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ബോർഡിൽ കേരള ബോർഡിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് മിക്കവാറും 70:30 എന്നായിരിക്കും ഇവരുടെ മാർക്സ് റിവിഷൻ വരുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് ആണെങ്കിൽ 60:40 ആയിരിക്കും തിയറിക്കും പ്രാക്ടിക്കൽസിനും ഡിഫറെന്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇപ്പൊ ലാംഗ്വേജസ് ആണെങ്കിൽ ചിലപ്പോ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ 80:20 എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ഡിവിഷൻ വരുന്നത്. ഇവിടെയും വേറൊരു കാര്യം കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് അല്ലെങ്കിൽ CE മാർക്സ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല. അപ്പൊ അതും കൂടി ഒഴിവാക്കിയതിന് ശേഷം നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണോ വരുന്നത് അത് നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ എങ്ങനെയാണോ മാർക്ക് ഉള്ളത് അത് അതേപടി നിങ്ങൾ അവിടെ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. ആ സൈറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ സോഫ്റ്റ്വെയർ 70:30 എന്ന രീതിയിൽ ആക്കിക്കോളും. ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്താണ്, ഒന്ന് 12th മാർക്സ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, 11th കൺസിഡറേ ചെയ്യുന്നില്ല. ദെൻ ഈ 12th മാർക്കിൽ തന്നെ എന്താണ് നിങ്ങൾ ഇന്റേണൽസും CE മാർക്കും നിങ്ങൾ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൂടാതെ വേറൊരു കാര്യം എന്താണ് 70:30 എന്ന രീതിയിലാണ് അവർ മാർക്സ് അതിൽ എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏത് മാർക്സ് ആണോ കിട്ടിയിട്ടുള്ളത് മാർക്ക് ഷീറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അത് അതേപടി നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി. അവർ ഓട്ടോമാറ്റിക് ആയിട്ട് 70:30 എന്ന റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്തോളും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും കൂടിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. 12th മാർക്ക് മാത്രം ഇന്റേണൽസ് കണക്കാക്കില്ല. അപ്പൊ ഇന്റേണൽസ് ഒഴിവാക്കിയിട്ടുള്ള മാർക്കാണ് ഈ 70:30 നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് മാർക്ക് ഷീറ്റിൽ ഉള്ളത് അതിന് ഇന്റേണൽസ് മാർക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ തിയറിന്റെയും പ്രാക്ടിക്കൽസിന്റെയും മാർക്സ് എൻറ്റർ ചെയ്യുക. അത് ഓട്ടോമാറ്റിക് ആയിട്ട് 70:30 എന്ന റേഷ്യോയില് ആക്കിക്കോളും. ഓക്കെ, അപ്പൊ ഇതാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ CBSE ബോർഡിൽ നിന്ന് അല്ലാതെ വരുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ സബ്ജക്ട്സ് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ്ലി ആണ് പഠിച്ചതെങ്കിൽ ഒറ്റ ഇതിന്റെ അടിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. എസ്പെഷ്യലി ഈ ബോട്ടണി സുവോളജി എന്നുള്ളത് ബയോളജിന്റെ അടിയിൽ നമ്മൾ എൻറ്റർ ചെയ്യുക. ദെൻ 12th മാർക്സ് മാത്രമേ കണക്കാക്കുള്ളൂ, ഇന്റേണൽസ് CE മാർക്ക് കണക്കാക്കില്ല. ആൻഡ് ഇവര് തിയറിയും പ്രാക്ടിക്കലും 70:30 റേഷ്യോയിലാണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ മെറിറ്റ് ബേസ്ഡ് നമ്മൾ ഏതൊക്കെ കോഴ്സസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു, പിന്നെ അതിൽ ബെസ്റ്റ് ഫോർ സബ്ജക്ട്സ് മാർക്സ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കണ്ടു, പിന്നെ ഫൈനലി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ കേരള ബോർഡിൽ നിന്ന് വരുമ്പോഴുള്ള സ്റ്റുഡൻസ് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. ഇനി നമുക്കിതിന് എൻട്രൻസ് ബേസ്ഡ് കുറച്ച് കോഴ്സസ് അവൈലബിൾ ആണ്. അവരുടെ അതിന് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണ്, പ്രൊസീജിയർ എന്താണ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ എൻട്രൻസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഈ എൻട്രൻസ് നടത്തുന്നത് NTA ആണ്. ഇപ്പോ ഇന്ത്യയിൽ തന്നെ മിക്ക എക്സാംസും ഈ ഇപ്പോ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇപ്പൊ NTA ആണ് ഇപ്പോ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മാത്രമാണ് ആകെയുള്ളൊരു സെന്റർ ഉള്ളത് ഈ എക്സാം എഴുതാൻ. എൻട്രൻസ് ഉള്ള ചില സബ്ജക്ട്സ് അവര് മാർക്സ് കൺസിഡർ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്യുവർലി എൻട്രൻസിന്റെ മാർക്ക് മാത്രമല്ല എടുക്കുന്നത്, ചില സബ്ജക്ട്സിലും എൻട്രൻസിന്റെ വെറും 65% മാർക്ക് മാത്രം, പിന്നെ ബാക്കി 35% 12th മാർക്ക് ആയിരിക്കും ഇവര് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം, എക്സാമിന്റെ രീതി നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ദെൻ 2 hours ക്വസ്റ്റ്യൻസ്, 2 hours പേപ്പർ ആണ്. MCQ ആയിരിക്കും എല്ലാം. യു ഹാവ് 100 ക്വസ്റ്റ്യൻസ്. പിന്നെ എന്താണ് മാർക്സ് പെർ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെയും യു ക്യാൻ സീ 4 marks ഫോർ എവറി റൈറ്റ് ആൻസർ ആൻഡ് -1 ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് വേണം എല്ലാം എന്താ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒരേപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ, ബിക്കോസ് ഈ നെഗറ്റീവ് മാർക്ക് എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ട്. പിന്നെ ഇംഗ്ലീഷിലായിരിക്കും പേപ്പർ. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ വേറെ ലാംഗ്വേജസിന്റെ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഉള്ളൂ. അപ്പൊ ഇതാണ് എക്സാമിന്റെ ഒരു ബേസിക് ഒരു ഐഡിയ. ഇനി നമുക്ക് ഏതൊക്കെ കോഴ്സസ് ആണ് ഈ എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് ഈ DU പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ ഓണേഴ്സ് ആണ് ആദ്യം കാണുന്നത്. അപ്പൊ യു ഹാവ് BA ഓണേഴ്സ്. BA ഓണേഴ്സ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. ദെൻ മൾട്ടിമീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ, ഹിന്ദുസ്ഥാനി മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്,
ദെൻ അഗൈൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് പെർക്കഷൻ. അപ്പൊ ഇതെല്ലാം എന്താണ് ഓണേഴ്സ് പ്രോഗ്രാംസ് ആണ് ഈ എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് സ്പെസിഫിക് ആയിട്ടും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സസും കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ദെൻ യു ഹാവ് ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്, ബിസിനസ് എക്കണോമിക്സ് ഉണ്ട്, ദെൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ഉണ്ട്. അതുപോലെ തന്നെ ബി എസ് സി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടിയുണ്ട്. അതുപോലെ യു ഹാവ് ബി ടെക് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്നോവേഷൻസ്. Then you have a 5-year integrated program in journalism. Appo idu plus 2 ne shesham direct 5 years program aanu ee 5-year integrated program in journalism. Appo ningala 3-year BA um pinenda 2-year MA um idile included aanu. Then you also have a physiotherapy, you have a bachelor in physiotherapy, then occupational therapy and bachelor of prosthetics and orthotics. Appo ee entrance based aayittulla kurach specific courses aanu, general courses alla. കുറച്ച് ഒരു എന്താ ഒരു നീഷ് സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെയാണ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഈ എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് ഡി യു പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാം. ഇതുവരെ നമ്മൾ അവിടുത്തെ കോഴ്സസും ഏതൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു ജനറൽ ആപ്ലിക്കേഷന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 31st August ആണ്, ഈ മന്ത് എൻഡ് ആണ്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ കുറച്ച് ഡേയ്സ് എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾക്ക് വെക്കണ്ട, ഇപ്പൊ തന്നെ മാക്സിമം അപ്ലൈ ചെയ്തിട്ടോ. ബിക്കോസ് ഇതൊരു കുറച്ചൊരു ഒരു ലോങ് ഒരു ആപ്ലിക്കേഷൻ ആയതും പിന്നെ നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അഡ്മിഷൻ ത്രൂ ECA ആൻഡ് സ്പോർട്സ് കോട്ടയും അവൈലബിൾ ആണ്. ECA എന്ന് പറയുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതുവഴിയും സ്പോർട്സ് കോട്ട വഴിയും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. ഇതിന്റെ ഫീസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മെറിറ്റ് ബേസ്ഡ് പ്രോഗ്രാം ഫോർ ജനറൽ OBC EWS എന്ന് പറയുന്നത് 250 rupees ആണ്. രജിസ്ട്രേഷൻ ഫോർ SC ST PWBD എന്ന് പറയുന്നത് 100 rupees മാത്രമാണ്. ദെൻ ECA സ്പോർട്സ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓർ സ്പോർട്സ് കോട്ട വഴിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു അഡീഷണൽ ഒരു 100 rupees എക്സ്ട്രാ വരുന്നുണ്ട്. അഡീഷണൽ രജിസ്ട്രേഷൻ ഫോർ ഈച്ച് എൻട്രൻസ് ബേസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് 750 ഈച്ച് ആണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ ഓരോ എൻട്രൻസ് ബേസ്ഡ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്നത് 750 ഈച്ച് ആണ് നിങ്ങൾക്ക് ഫീസ് ആയിട്ട് വരുന്നത്. അത് തന്നെ ജനറൽ കാറ്റഗറിക്കാണ് 750, അല്ലാതെ SC ST വരുമ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് 300. And then finally, അഡ്മിഷൻ ക്യാൻസലേഷൻ ഒരു ചാർജും കൂടി ഇവര് വെക്കുന്നുണ്ട്, ദാറ്റ് ഇസ് ₹1000. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ അഡ്മിഷൻ സൈറ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ പോയി നമ്മളൊരു ബേസിക് ഒരു രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതാണ്. ഇതിനുശേഷമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എല്ലാ യൂണിവേഴ്സിറ്റി അഡ്മിഷന് ആവശ്യമുള്ളത് പോലെ യു നീഡ് ടു ഹാവ് യുവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. അതിന്റെ സൈസ് മെൻഷൻഡ് ആണ്, 10 to 50 KB. ദെൻ സ്കാൻഡ് സിഗ്നേച്ചർ ആവശ്യമാണ്, അതും സെയിം സൈസ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള Class 10 certificate അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ്. അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം, ആൻഡ് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി നിങ്ങൾ സൈനും ഡേറ്റും ഇടേണ്ടതാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ളൊരു കാര്യമാണ് Class 12 mark sheet. Class 12 mark sheet ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ റിസൾട്ട്സ് ഇൻ കേസ് മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡിൽ നിന്നും എന്താണെങ്കിൽ ഡൗൺലോഡ് ചെയ്തത് റിസൾട്ട് ആയിട്ട്, അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, ടിൽ യു ഗെറ്റ് ദി ഒറിജിനൽ എന്താ മാർക്ക് ഷീറ്റ് ഫ്രം യുവർ റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇതെല്ലാമാണ് ബേസിക് ആയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫ്, സൈൻ സ്കാൻ ചെയ്ത് സൈന്, ദെൻ 10th സെൽഫ് അറ്റസ്റ്റഡ്, 12th സെൽഫ് അറ്റസ്റ്റഡ്. അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും SC ST അങ്ങനെ ക്രൈറ്റീരിയയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് SC ST ഏതാന്ന് വെച്ചാല് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നമുക്ക് വേണം. അതുപോലെ തന്നെ OBC നോൺ ക്രീമി ലെയർ ഇതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം, NCR സർട്ടിഫിക്കറ്റ് വേണം. ആൻഡ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ് ഷുഡ് ബി ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ March 31st, 2021. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് നമ്മൾ ഏത് കാസ്റ്റിലാണോ പെടുന്നത് ആ OBC കാസ്റ്റ് ആ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലിസ്റ്റിൽ പെട്ട കാസ്റ്റ് ആയിരിക്കണം. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്നിട്ട് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയിൽ നിന്ന് നമ്മളത്
31st ശേഷം നമ്മൾ ഇഷ്യൂ ചെയ്ത് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് EWS സർട്ടിഫിക്കറ്റും. EWS സർട്ടിഫിക്കറ്റും ഇഷ്യൂഡ് ബൈ SDM, എന്താണ് നമ്മളെ പേരിലായിരിക്കണം. ആൻഡ് എന്താ March 31st ശേഷമാണ് അതിൻ്റെയും ഒരു ഡേറ്റ് വരേണ്ടത്. അപ്പോൾ OBC സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും March 31st ശേഷം ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ദെൻ യു ഓൾസോ നീഡ് ടു ഹാവ് SC/ST സർട്ടിഫിക്കറ്റ്. ഏതാണോ നമുക്ക് ആപ്ലിക്കബിൾ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കണം. ലാസ്റ്റ് ഡേറ്റിനായിട്ട് കാത്തു നിൽക്കരുത്. അപ്പൊ നമുക്ക് അതും ഇതും ഇല്ലാത്തൊരവസ്ഥയാവും. അപ്പൊ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്തു. ഇൻ കേസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നിങ്ങൾ വെച്ചാലും മതി. പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ഇഫ് യു ഗെറ്റ് ദി ഒറിജിനൽ OBC അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ് വൈൽ ഫിനിഷിംഗ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കോട്ടയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അപ്പൊ ഇവിടെ സ്പോർട്സ് ഈസി എന്ന് പറയുന്നത് നിങ്ങൾ മെറിറ്റ് ബേസ്ഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് കിട്ടും എന്നുള്ളൊരു കാര്യമല്ല. ഈ സ്പോർട്സും ഈ AEC എന്ന് പറയുന്നത് ഡിഫറെന്റ് കോട്ടയാണ്. ഡിഫറെന്റ് കോട്ട വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്ന, ഇത് മെറിറ്റ് ബേസ്ഡ് ആയിട്ട് ആഡ് ചെയ്യുന്ന കാര്യമല്ല. ഇത് രണ്ടും നമ്മൾ വേറെ സെപ്പറേറ്റ് കോട്ടയിൽ കൂടി അപ്ലൈ ചെയ്യുന്ന രണ്ട് പ്രൊവിഷൻസ് ആണ് സ്പോർട്സും EC. അപ്പൊ അത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് അതും ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന്റെ ബേസിസിലായിരിക്കും. അല്ലെങ്കിൽ യൂഷ്വലി സ്പോർട്സ് എല്ലാം അവിടെ പോയിട്ട് ഗ്രൗണ്ട് ഇവര് ടെസ്റ്റിംഗ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഫിസിക്കലി പോവാത്തത് കൊണ്ട് തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ്സിന്റെ ബേസിസിലായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഈ മ്യൂസിക് ബി ഓണേഴ്സ് മ്യൂസിക്കിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അഡ്മിഷന്റെ സമയത്ത് നിങ്ങളൊരു സാമ്പിൾ, ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങളൊരു സാമ്പിൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന്റെ ലിങ്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ BSc ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, സ്പോർട്സ് എന്നിവയിൽ അപ്ലൈ ചെയ്യുന്നവര് എന്ത് വേണം, നിങ്ങളൊരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി അതും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതും ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ എന്താണ് ഫ്രം ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ. പിന്നെ ഇതും അത് അതിന്റെ കൂടെ തന്നെ ഈ ഹയസ്റ്റ് സ്പോർട്സ് അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം എന്താണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഈ BSc ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, സ്പോർട്സിൽ അപ്ലൈ ചെയ്യുന്നവര് ഇതും കൂടി സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വെക്കേണ്ടതാണ്. അപ്പൊ ഇതെല്ലാമാണ് ഒരു ഡോക്യുമെന്റ്സ് റിക്വയർഡ്. ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ റെഡി ആയിട്ട് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഡ്രൈവിലോ മെയിലിലോ ഒക്കെ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ സമയമെടുക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് വരെ കാത്തു നിൽക്കേണ്ട. August 31st ആണെങ്കിലും അതിന് മുന്നേ തന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് കിട്ടി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹൗ ടു അപ്ലൈ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ലോഗിൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഒരു ടോട്ടൽ ഓഫ് ഒരു 8 കോളംസ് ആണുള്ളത്. ആദ്യം നിങ്ങൾ പേഴ്സണൽ ഇൻഫർമേഷൻ, ദെൻ അക്കാഡമിക്, ദെൻ ഇപ്പൊ എൻട്രൻസ് ആണോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട ആണോ, ECA ആണോ, ദെൻ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം, ദെൻ ഇതിന്റെ ഒരു ഫൈനൽ പ്രിവ്യൂ, ദെൻ ഫൈനൽ സബ്മിഷൻ. പിന്നെ നമുക്ക് 1 by 1 ഓരോന്നും നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് പേജിൽ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, ലൈക്ക് എനി അതർ ആപ്ലിക്കേഷൻ ഫോം. യുവർ നെയിം, ലാസ്റ്റ് നെയിം, ദെൻ നമ്മുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, ദെൻ ഫാമിലി ഡീറ്റെയിൽസ്, ഫാദർ മദർ അവരുടെ ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ അപ്ലൈ ടു മൈനോറിറ്റി കോളേജ് എന്ന് വരുമ്പോൾ ഇവിടെ സിഖ് മൈനോറിറ്റി കോളേജസും ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജസും അവൈലബിൾ ആണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജസ് എന്ന് പറയുന്നത് യു ഹാവ് സെന്റ് സ്റ്റീഫൻസ് കോളേജ് ആൻഡ് ജീസസ് ആൻഡ് മേരി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്ലൈ ടു മൈനോറിറ്റി കോളേജസ് ആസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻ മൈനോറിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേറൊരു പോർട്ടൽ, ഇപ്പോൾ സെന്റ് സ്റ്റീഫൻസ് ആണെങ്കിൽ അതിന് വേറൊരു പോർട്ടൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ DU ഈ ഒരു ബേസിക് ആപ്ലിക്കേഷൻ ഈ എല്ലാ കോളേജസിനും ഒരേപോലെ ബാധകമാണ്. സെന്റ് സ്റ്റീഫൻസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ മൈനോറിറ്റി കോളേജിന്റെ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് കുറച്ചും കൂടി ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ, പിന്നെ ബേസിക് ഇൻഫർമേഷൻ, ഇതെല്ലാമാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്നത്. പിന്നെ ആ പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ അഡ്രസ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ കോട്ട കാറ്റഗറി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, അതിലിപ്പോ നമുക്ക് കാണാം എന്താണ് നിങ്ങൾ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണോ, അല്ലെങ്കിൽ ചൈൽഡ് ആർ വിഡോ ഓഫ് ആം ഫോഴ്സസ് പേഴ്സണൽ ആണോ, അല്ലെങ്കിൽ സിക്കിമി സ്റ്റുഡന്റ് ആണോ,
ഈ പ്രൈം മിനിസ്റ്റർ സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഫോർ ജെ എൻ കെ സ്റ്റുഡൻസിന്റെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കശ്മീരി മൈഗ്രന്റ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഏതാണ് ആപ്ലിക്കബിൾ എന്ന രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഒന്നും അല്ലെങ്കിൽ എല്ലാം നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി. ദെൻ യു നീഡ് ടു ഗിവ് യുവർ അഡ്രസ്, കറസ്പോണ്ടൻസ് അഡ്രസ്സും പിന്നെ പെർമനന്റ് അഡ്രസ്സ് നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസും കൂടി നമുക്ക് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇൻ കേസ് നിങ്ങളിപ്പോ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ റീഫണ്ട് ലഭിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പേരൻസിന്റെ അക്കൗണ്ട് കൊടുത്താലും മതിയാകും. അപ്പൊ ഇതെല്ലാമാണ് ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാൻ പറ്റുള്ളൂ, ടാബിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെല്ലാം ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഇതിലോട്ട് പോവാൻ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്, അക്കാഡമിക്കിൽ ഇവര് കുറച്ച് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ്, ആപ്ലിക്കൻസ് ഷുഡ് ഹാവ് പാസ്ഡ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ സെപ്പറേറ്റ്ലി. എനി പേപ്പർ വിത്ത് ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ കോമ്പണി വിൽ ബി കൺസിഡർഡ് ഓൺലി ഇൻ ദ റേഷ്യോ 70:30. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്, 70:30 ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ദി ആപ്ലിക്കൻ ഷുഡ് സെപ്പറേറ്റ്ലി ഫിൽ ഓൺ ദി ഓൺ ടു ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ദി മാർക്സ് ഒബ്ടെയിൻ ആൻഡ് മാക്സിമം മാർക്സ് ഫോർ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ആൻഡ് ടോട്ടൽ ആസ് പെർ ദി മാർക്ക് ഷീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഒരു രീതിയിലാണ്. അതായത് ഈ സബ്ജക്റ്റിന് നിങ്ങൾ ടോട്ടൽ മാർക്ക് എത്രയിലാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്നാണ്. അപ്പൊ ആദ്യം ഇവർ ചോദിക്കുന്നത് നിങ്ങൾ ടോട്ടൽ, അതായത് മാക്സിമം മാർക്സ് ഫോർ ദി സബ്ജക്ട്, പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ മാർക്ക്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് അത് എന്താ മാർക്സ് എൻറ്റർ ചെയ്യാനായിട്ട്. പിന്നെന്താണ്, ആപ്ലിക്കൻസ് ആർ എൻകറേജ് ടു എൻറ്റർ ഓൾ ദി പേപ്പേഴ്സ് ദേ ഹാവ് സ്റ്റഡീഡ് ടു ജനറേറ്റ് വൈഡസ്റ്റ് പോസിബിൾ റേഞ്ച് ഓഫ് യു ജി കോഴ്സസ് അവൈലബിൾ. നമ്മൾ എല്ലാം പഠിച്ച കോഴ്സസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. മാക്സിമം ഓഫ് 1 core language മേ ബി അലൌഡ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ബെസ്റ്റ് ഫോർ. നമ്മൾ നേരത്തെ പറഞ്ഞു ബെസ്റ്റ് ഫോറിൽ മിക്കവാറും ഒരു ലാംഗ്വേജ് സബ്ജക്ട്, അതായത് ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റും ബാക്കി 3 subjects ആയിരിക്കും ബെസ്റ്റ് ഫോറിൽ ചൂസ് ചെയ്യുക. ദെൻ എൻറ്റർ 0 ഇൻ മാർക്സ് കോളം ഇഫ് ഇറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ദി ചോസൺ സബ്ജക്ട്. ഇപ്പൊ നമ്മൾ കൊടുക്കാത്ത അല്ലെങ്കിൽ പഠിക്കാത്ത കാര്യമാണെങ്കിൽ അവിടെ 0 എന്ന് കൊടുത്താൽ മതി. ഇവിടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പൊ ഫോം ഫില്ല് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇപ്പോ എന്താണ് CBSE ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. റിസൾട്ട് സ്റ്റാറ്റസ് അവിടെയും എന്താണ് പാസ്ഡ് അല്ലെങ്കിൽ അവൈറ്റിംഗ് അല്ലെങ്കിൽ ഗിവൺ ഫോർ റീവാലുവേഷൻ, ഈ 3 options നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ റോൾ നമ്പർ കൊടുക്കുക, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കാം. ഇനി ബാക്കി ഡീറ്റെയിൽസിലാണ് എന്താണ് 1 by 1 നിങ്ങൾക്ക് എന്താ ബാക്കി ഫില്ല് ചെയ്യേണ്ടത്. ഇനി എന്താ നെയിം ഓഫ് ദി സ്കൂൾ ലാസ്റ്റ് അറ്റൻഡഡ്, ദെൻ സ്കൂൾ ലൊക്കേഷൻ, മീഡിയം ഓഫ് സ്റ്റഡി, പിന്നെ ഹിന്ദി ലാംഗ്വേജ് ഇതുവരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചോദിക്കും. പിന്നെ ഇതിന് ശേഷം വേറെ ഒരു പോർഷൻ കൂടി വരുന്നുണ്ട്, ഹാവ് യു സ്റ്റഡീഡ് എനി ഓഫ് ദീസ് ലാംഗ്വേജസ് എന്നുള്ളത്. അപ്പൊ ഈ ലാംഗ്വേജസിൽ ഇവര് ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബംഗാളി, പഞ്ചാബി, സംസ്കൃത്, ഉർദു, അറബിക്, പേർഷ്യൻ. അപ്പോ നമ്മളിൽ പലരും ഇപ്പൊ നാട്ടിലായതുകൊണ്ട് തന്നെ ചില കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ അറബി പഠിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അറബിക്ക് നമ്മളൊരു 10th വരെയൊക്കെ പഠിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാത്ത സബ്ജക്ട്സിലെല്ലാം നോ എന്ന് കൊടുത്തോളൂ. ഇപ്പൊ ഉർദു, അറബിക് ഇതിലേതെങ്കിലും നിങ്ങൾ പഠിച്ച, സംസ്കൃത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അപ്പൊ അവർ ചോദിക്കും എന്താണ് ഏത് ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് കൊടുക്കാം ഇപ്പൊ 10th വരെ, എന്താ 10th ഓൺലി. അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു കോളം വരും, എത്ര പെർസെന്റേജ് മാർക്കാണ് നിങ്ങൾക്ക് ഈ 10th അറബിക്കിന് കിട്ടിയത്. അപ്പൊ നമ്മൾ ഏത് ലാംഗ്വേജ് ആണ്, ഇപ്പൊ സംസ്കൃത് ആണെങ്കിൽ സംസ്കൃത് യെസ് കൊടുക്കുക, ഏത് ക്ലാസ് വരെ പഠിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ പെർസെന്റേജ് എത്ര കിട്ടി എന്ന് നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതെല്ലാമാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ ഓരോ സബ്ജക്ട്സ് 1 by 1 നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതും ഈ പേജിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ഏത് മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അതെല്ലാം കറക്റ്റ് നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. അപ്പൊ അക്കാഡമിക്സിന്റെ പോർഷൻ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ഇതിലോട്ട് പോവാണ്, എൻട്രൻസ്. അപ്പൊ എൻട്രൻസിൽ ഇവിടെ എന്താണ് ചോദിക്കുന്നത്, ഡു യു വിഷ് ടു അപ്ലൈ ഫോർ അഡ്മിഷൻ ബേസ്ഡ് ഓൺ എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ നമ്മൾ മെറിറ്റ് ബേസ്ഡ് മാത്രമാണ് നമ്മൾക്ക് അഡ്മിഷൻ വേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ നോ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് അടുത്ത പോർഷനിലോട്ട് പോവാം. പക്ഷെ നിങ്ങൾ മെറിറ്റ് കൂടാതെ എൻട്രൻസും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിങ്ങൾ യെസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസിൽ നോക്കിയാലും കാണും, നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് പെർ സബ്ജക്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം ക്രൈറ്റീരിയയും ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ആൻഡ് ചില സബ്ജക്ട്സിൽ നമുക്ക് മെറിറ്റ് ബേസ് നമ്മൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സസ് നമുക്ക് ഏത് കോളേജിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇവിടെ ചില കോഴ്സസിന് നമ്മൾ
യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ കോളേജസിലാണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് പ്രിഫറൻസ് ആയിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് എന്ന രീതിയിൽ കോളേജസ് നമുക്ക് ഓപ്ഷൻസ് വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ സ്പോർട്സ് കോട്ട വഴിയാണ് നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അപ്ലൈ കണ്ട് സ്പോർട്സ് കാറ്റഗറിയിൽ അപ്പോൾ എന്താ നോ എന്നാണെങ്കിൽ നിങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് അടുത്ത പേജിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷെ ഇൻ കേസ് യെസ് ആണ് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു ഓപ്ഷൻ വരും സെലക്ട് ദ ഗെയിം ഓർ സ്പോർട്ട്. അതിൽ തന്നെ യു ക്യാൻ സി ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ലൈക്ക് ആർച്ചറി, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ചെസ്, ദെൻ ഡൈവിംഗ്, ഫുട്ബോൾ, ഹോക്കി, ജൂഡോ, കബഡി. അപ്പോൾ ഇതെല്ലാം ഈ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ സ്പോർട്സ് കാറ്റഗറിയിലാണ് എങ്കിൽ നിങ്ങളെ പ്രീവിയസ് 4 ഇയേഴ്സിൽ നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നോട്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ കാണാം മെറിറ്റ് ഓർ പാർട്ടിസിപ്പേഷൻ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഓഫ് preceding 4 years will be considered. അതായത് May 2017 മുതൽ April 2021 വരെയുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും ഇവർ അഡ്മിഷന് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് A, B, C, D എന്ന ക്രൈറ്റീരിയ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏത് സ്പോർട്ടാണോ നിങ്ങൾ എടുക്കുന്നത്, അപ്പൊ നിങ്ങളത് കാറ്റഗറി എയിലാണ് പെടുന്നതെങ്കിൽ കാറ്റഗറി എ എന്ന് പറയുന്നത് എന്താണ്, ഇഫ് യു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് അല്ലെങ്കിൽ യു ഹാവ് വൺ എ മെഡൽ ഇൻ ഒളിമ്പിക്സ് അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്സ്, വേൾഡ് കപ്പ്, കോമൺവെൽത്ത്, ഏഷ്യൻ ഗെയിംസ്, ഇതെല്ലാമാണ് കാറ്റഗറി എയിൽ വരുന്നത്. അപ്പൊ കാറ്റഗറിയിൽ എയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പ്രൈസ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വാലിഡ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടുന്നതാണ്. കാറ്റഗറിയിൽ എ സ്പോർട്സ് കോട്ടയിൽ വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്നതാണ് ടു ദി എന്താണ് DU ഡൽഹി യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ കാറ്റഗറി B, C, D എന്ന് വരുമ്പോഴും അതിന്റെ ഇങ്ങനെ ലെവല് കുറഞ്ഞു കുറഞ്ഞു വരും. അഗെയിൻ യു വിൽ ബി ബേസ്ഡ് ഓൺ ദി പൊസിഷൻ. ഇപ്പൊ ഫസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ ഇത്ര മാർക്സ്, സെക്കൻഡ് പൊസിഷൻ ആണെങ്കിൽ ഇത്ര മാർക്സ്. അപ്പൊ ഇതെല്ലാം വിശദമായിട്ട് പ്രോസ്പെക്ടസിൽ ഇവര് UG ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് എന്താ വിശദമായിട്ട് ഇവര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു എക്സ്ട്രാ ഒരു 100 rupees കൂടി ഈ സ്പോർട്സ് കോട്ട വഴിയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നതാണ്. അപ്പൊ ഈ കോവിഡിന്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇവര് ഡയറക്റ്റ് ട്രയൽസ് നടത്തിയിട്ടല്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ ബേസിസിലായിരിക്കും ഈ സ്പോർട്സ് കോട്ട വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. സർട്ടിഫിക്കറ്റ്സും കൊടുക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ ഈ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു സ്പോർട്സ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന കാറ്റഗറി വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പോകാവുന്നതാണ്. ഇപ്പൊ യെസ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരുന്നതാണ്. ഇതെല്ലാമാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാമാണ് ഈ ECA അടിയിൽ പെടുന്നത്. അപ്പൊ ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഡാൻസ്, ഡിബേറ്റ്, ഡിജിറ്റൽ മീഡിയ, ഫൈൻ ആർട്സ്, ദെൻ മ്യൂസിക്, തിയേറ്റർ, ക്വിസ്, ഈവൻ ഈ NCC, NSS, യോഗ, ഡിവിനിറ്റി, ഇതെല്ലാം ഈ ECA കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ ഇൻ കേസ് ഇപ്പൊ നിങ്ങളൊരു NCC കേഡറ്റ് ആയിരുന്നെങ്കിൽ സ്കൂളിൽ നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻസ് വരിക എന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ NCC ചൂസ് ചെയ്യും. NCC ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അഗൈൻ സെലക്ട് സ്പെഷ്യലൈസേഷൻ എന്ന് ചോദിക്കും. അപ്പൊ അഗൈൻ കുറച്ച് ഓപ്ഷൻസ് വരും. എന്താണ് സെലക്ട് ആക്ടിവിറ്റീസ് യു ഹാവ് സർട്ടിഫിക്കറ്റ് ഫോർ. അപ്പൊ ആദ്യത്തെ റെഗുലർ ആക്ടിവിറ്റിയിൽ എന്തൊക്കെയാണ്, ബെസ്റ്റ് കാഡറ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ, സെൽഫ് ഡിഫൻസ്, ഇതില് നിങ്ങൾ പങ്കെടുത്തത് എന്താ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ ക്യാമ്പ് പോയിട്ടുണ്ടെങ്കിൽ, സ്പെഷ്യൽ ക്യാമ്പ്, ഇതെല്ലാം നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ബാക്കി മെൻഷൻ ചെയ്ത ആക്ടിവിറ്റീസിൽ നിങ്ങൾ അവര് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ തരും. അതിൽ ഏതാണോ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യുക, അതിനനുസരിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക. നമ്മൾ ഇതുവരെ എല്ലാ ഫോമിലുള്ള ആവശ്യമുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈനലി നിങ്ങൾ അപ്ലോഡ് സെക്ഷനിലോട്ട് വരികയാണ്, പേഴ്സണൽ ഡീറ്റെയിൽസിൽ. അപ്പൊ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഡോക്യുമെന്റ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം എന്താ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, 10 സെൽഫ് ടെസ്റ്റ് 10th മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം, ദെൻ 12th മാർക്ക് അപ്ലോഡ് ചെയ്യണം. ആൻഡ് ദെൻ നിങ്ങളിപ്പോൾ ഏതാണോ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ OBC ആണെങ്കിൽ, EWS ആണെങ്കിൽ, SC ST ആണെങ്കിൽ, അതാത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പൊ നമ്മൾ സ്പോർട്സ്, ECA ഇതെല്ലാം ഏതെങ്കിലും കോട്ട വഴിയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഓപ്ഷൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ മെൻഷൻ ചെയ്ത പോലെ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. സോ വൺസ് എല്ലാം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ
ഒഫീഷ്യലി നിങ്ങൾ റിട്ടൺ പാർട്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം എൻ്റർ ചെയ്തു, എല്ലാം കറക്റ്റ് ആയി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് പേയ്മെന്റും കാര്യങ്ങളും നിങ്ങൾക്ക് പിന്നീട് ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റടിക്ക് തന്നെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ടുള്ള ഒരു പ്രിവ്യൂ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ കാണിക്കും. നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. ഒന്നും കൂടി ചെക്ക് ചെയ്ത് ഫൈനൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ സബ്മിഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പേയ്മെന്റ് പോർട്ടലിലോട്ട് പോവാണ്. നിങ്ങൾക്ക് എത്രയാണ് ഫീസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ കാർഡ് വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ്. നിങ്ങളിത് സ്വയം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ജസ്റ്റ് ഒരു ജനറൽ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചത്. അപ്പോ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മള് യു ക്യാൻ റീച്ച് ഔട്ട് ടു അസ്. നിങ്ങളെ ഡൗട്ട്സ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോ ഡി യു അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ മെറിറ്റ് ബേസ്ഡും നമ്മൾ കണ്ടു, ആൻഡ് എൻട്രൻസ് ബേസ്ഡും നമ്മൾ കണ്ടു. അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ ഒരു പ്രോസസ് ഓഫ് ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണ ആസ് വി ഓൾ നോ നമ്മളൊരു ഒരു മഹാമാരിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്റപ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എക്സാംസ് ഇപ്പൊ സി ബി എസ് ഇ ഒരു ബോർഡ്സ് ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ വേറെ കുറെ എന്താ ബോർഡ്സ് അവരുടെയും എക്സാംസിന്റെ എന്താ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചില കാര്യങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ്സ് ഇതെല്ലാം വെച്ച് തന്നെയാണ് നമ്മളൊരു അഡ്മിഷൻ വരുന്നത്. അപ്പൊ മാർക്സ് ആൾക്കാർക്ക് കൊടുക്കുന്ന രീതിയും അവോർഡ് ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഡിഫറൻസസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തവണത്തെ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നതും ഒരു നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻസിലും ഒരു ഇച്ചിരി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് ഇക്കൊല്ലം ഇത്ര മാർക്ക് വെച്ചിട്ട് ഓക്കെ നമുക്ക് ഇന്ന കോളേജിൽ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും വി ഷുഡ് ഓൾവേസ് കീപ് അവർ ഓപ്ഷൻസ് ഓപ്പൺ. ഇത്തവണയും കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിരിക്കും. എന്ന് വെച്ചാല് മാർക്സും ഒരുപാട് ഡിഫറെന്റ് ക്രൈറ്റീരിയയിലാണ് പല ബോർഡ്സിനും മാർക്സ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു അൺപ്രസിഡന്റഡ് ടൈം ആയതുകൊണ്ട് തന്നെ വി ഷുഡ് ഓൾവേസ് ബി ഓപ്പൺ ടു ഓൾ ഓപ്ഷൻസ്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ കോളേജസിൽ കൊടുക്കാൻ ശ്രമിക്കുക. ഇന്ന കോളേജിൽ തന്നെ വേണം എന്ന് പറഞ്ഞിരിക്കാതെ കട്ട് ഓഫ് നോക്കാതെ നമ്മൾ കുറെ കോളേജസിൽ കൊടുത്തിരിക്കുക. നമുക്ക് എവിടെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അവിടെ നമ്മൾ എടുക്കുക. പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ കട്ട് ഓഫിൽ വേറെ ലിസ്റ്റ് നിങ്ങൾക്ക് ആവശ്യം ആഗ്രഹിക്കുന്ന കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മാറാവുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മയിൽ വെക്കണം. അപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒരു അഡ്മിഷൻ പ്രോസസ്സും പ്രൊസീജിയറും ഇത്തവണത്തെ ഒരു പ്രോസസ്സാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കൺഫ്യൂഷൻസ് എന്താണെങ്കിലും യു ക്യാൻ റീച്ച് ഔട്ട് ടു അസ്.